ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ ലൈറ്റിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മള് കേരളം മൊത്തം, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകമായി പ്ലാസ്റ്റിക്കിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്ലാസ്റ്റിക് മാത്രമല്ല, പ്ലാസ്റ്റിക് അനുബന്ധമായിട്ടുള്ള മറ്റു വസ്തുക്കളും നമുക്കേറെ തലവേദനയാണ്. നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം പുഴയിൽ നിന്ന് ആ പ്രളയ സമയത്ത് ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് അത് മുഴുവൻ കരക്കിലെത്തിച്ചു എന്ന് നദികളെല്ലാം. അപ്പൊ നദികൾ നമ്മളൊരു പാഠം പഠിപ്പിച്ചു, ഈ പ്ലാസ്റ്റിക് നദിയിലേക്ക് എറിയാനുള്ളതല്ല, മറ്റ് റീസൈക്കിൾ ചെയ്ത് അത് ഉപയോഗിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ഉപയോഗം ചെയ്യേണ്ടതാണ് എന്നൊരു പാഠം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ അതിൽ നിന്ന് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിനെയും അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളെയും എങ്ങനെ മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ ഈ ഹ്രസ്വമായ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കത് നോക്കാം. ഈ പ്ലാസ്റ്റിക് കുപ്പികള് നമുക്കെന്നും തലവേദന ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. ഇത് നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് ഉപയോഗിക്കാനാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമുക്കതെങ്ങനെയാണ് ഓരോ തരത്തിലും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് നമുക്ക് നോക്കാം. ഞാൻ ഈ കുപ്പികളൊക്കെ, ഈ കുപ്പികളിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതല്ല, കുപ്പി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനും നമ്മൾ കുപ്പി ഉപയോഗിക്കാം. ഇനി പിന്നെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓർക്കിഡുകളൊക്കെ ഒരു അല്പം തണവ് വേണം എന്നുണ്ടായി, അതിനുപയോഗിക്കാൻ ഞാനിങ്ങനെ കുപ്പിയിൽ മുകളിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഈ കുപ്പിയുടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നനയ്ക്കുന്ന കാര്യത്തിൽ മുതൽ ഇനി ഓരോ കാര്യം, ഇൻഡോർ പ്ലാന്റായിട്ട് വെച്ചിരിക്കുന്ന ഈ ഓരോ പ്ലാന്റുകളെയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഈ രീതിയിൽ കുപ്പിയുടെ ഭാഗങ്ങൾ മുറിച്ചതിന് ശേഷം അത് നമ്മൾ ഉപയോഗിക്കുകയാണ്. ബ്രാക്ക് പ്രതലമാണ് ഇവിടെ അടിച്ചിരിക്കുന്നത് എന്നുകൊണ്ടുകൊണ്ട് നമ്മളിതിനകത്ത് ചെറിയ ചെറിയ വെള്ള കല്ലുകൾ കൂടി ഇട്ടാൽ കുറച്ചും കൂടി അലങ്കാരമായി വരും. ഇതും അതേപോലെ തന്നെ ബ്ലാക്ക് പെയിന്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ബ്ലാക്ക് പെയിന്റിനാകുമ്പോൾ കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ഉചിതമനുസരിച്ച് ചെയ്യാം. ഇതിലിപ്പോൾ ഈ ബ്ലാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഈ ബ്ലാക്കിൽ അടിച്ചിരിക്കുന്നത് വെളുത്ത ഒരു ഡോട്ട് ഡോട്ട് ചെയ്തേക്കാണ്. ഇതെന്റെ മകള് എന്നെ പെയിന്റ് ചെയ്ത് സഹായിച്ചതാണ്. വളരെ നമ്മുടെ കുട്ടികളെയും കൂടി നമ്മൾ ഇക്കാര്യത്തിലേക്ക്, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുടെ സഹായത്തോടെ ചെയ്തതാണ്. ആ പെയിന്റിങ്ങിന്റെ പണി ചെയ്തിട്ടുള്ള മകളാണ്. അപ്പൊ ഈ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളെ പോലെ തന്നെ വേറെ ചെറിയ ചെടികളെങ്കിലും നോക്കാം. നമ്മൾ ചില ചെടികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനും ഞാൻ ഈ കുപ്പി ഉപയോഗിക്കുകയാണ്. എന്താ ഈ കുപ്പി നോക്കി, ഈ കുപ്പിയിൽ നമ്മൾ കോളീസ് എന്ന പ്ലാന്റ് നട്ട് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിങ്സ് വെട്ടിയിട്ടിരുന്നതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, ഒരേ ഏകദേശം 4 ദിവസം 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും വേരുകളായി. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് പ്ലാന്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് ചെയ്യാനായിട്ട് ഈ കുപ്പിയുടെ വെള്ളം നമ്മളിങ്ങനെ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കൂട്ടുകാരനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇത് നോക്കി, ഇത് നിങ്ങൾക്കറിയാമല്ലോ, അഡീണിയം എന്ന പൂക്കുന്ന ഡെസേർട്ട് റോസ്, നമ്മുടെ മരുഭൂമിയിലെ റോസാണത്. ഇത് പെട്ടെന്നൊന്നും അങ്ങനെ വളർന്ന് വലുതായിട്ട് പോരൂല. അപ്പൊ ഇതിനെ ചെറിയ രീതിയിൽ ഇത് വളർന്നു വരണമെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് നാളിരിക്കേണ്ടുന്ന ഒരു പോട്ടിലാണ് വെക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത്തരം പോട്ടുകളെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതും ഇതുപോലത്തെ പ്ലാസ്റ്റിക് പോട്ടിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ്. ഇനി ഇതിനെല്ലാം എന്താ ഇപ്പം ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പോട്ടുകൾക്കൊക്കെ, ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പോട്ടുകളൊക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ വലിയ ചട്ടികളിലേക്ക് മാറ്റി നല്ല രീതിയിലേക്ക് ഇതിന്റെ കളറെല്ലാം ഒന്ന് വെയിലത്ത് വെച്ച് നല്ല കളറായതിനു ശേഷം നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇൻഡോർ പ്ലാന്റായിട്ട് ചെടികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, കുപ്പികളിൽ വളർത്താൻ പറ്റുന്ന ചെടികളുടെ എണ്ണം ഇവിടെ വേറെയുണ്ട്. ഈ കാണുന്നതെല്ലാം, നമ്മൾ ഈ സൈഡിലെല്ലാം കിടക്കുന്ന ഇതിങ്ങനെ മുടി പോലെ കിടക്കുന്ന ഇതെല്ലാം ഇൻഡോർ പ്ലാന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കുപ്പികളിൽ തന്നെ വേണമെങ്കിൽ നട്ടിട്ട് ഇതുപോലെ താഴേക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. മുടി പോലെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ കുപ്പികളിലെല്ലാം ചെയ്യുന്ന ഇതെല്ലാം ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു കുപ്പിയുടെ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ സാധാരണ ചെയ്തിട്ടുണ്ടാവും, ചെയ്യേണ്ടതാണ്, ചെയ്തിരിക്കേണ്ടതാണ്. അതിന് പുറമെ ഇനി വേറൊരു ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോളീസ് എന്ന പ്ലാന്റിലെ ഒരു ഗ്രൂപ്പായിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. കോളീസ് പ്ലാന്റുകൾ നമ്മൾ പലതരത്തിലുണ്ട്. 100 പരം വെറൈറ്റികളുള്ള ഒരു ഇനമാണത്. അത് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കും. മാത്രവുമല്ല, അത് വളരെ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാനും അതിനെ തൈകളാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അത്തരമൊരു പ്ലാന്റിനെ ഞാനൊരു കുപ്പിയുടെ സഹായത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ കുപ്പിയിൽ നിറയെ ഹോളിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഹോളിട്ടിരിക്കുന്ന ആ കുപ്പിയിലെല്ലാം ആ ഹോളിൽ കൂടി നമ്മൾ തൈകളൊന്ന് മുളപ്പിച്ചിരിക്കുകയാണ്.
മുളപ്പിക്കാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുപ്പിയിൽ നിങ്ങളോട് കാണിച്ചില്ലേ, അതുപോലെയുള്ള ആ തൈകൾ മുളപ്പിച്ചതിന് ശേഷം അതിന്റെ ഹോളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം സ്പ്രെയർ ഉപയോഗിച്ച് നനച്ചാണ് ഇതിങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇതേറെ ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഈ രീതിയിലായതാണ്. ഇനി ഒരാഴ്ചയ്ക്കും കൂടി കഴിഞ്ഞാൽ ഇത് നല്ല പൂർണ്ണ വളർച്ചയെത്തി കാവടി പോലെ വിവിധ കളറോടുകൂടി നിൽക്കും. ചെറിയ രീതിയിൽ ഏതെങ്കിലും തന്നെ ചാണകത്തിന്റെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെർട്ടിലൈസറിലും കൂടി ചെറിയ സഹായം മാത്രം മതിയാവും ഇതിന്റെ വളമായിട്ട് ഉപയോഗിക്കാൻ. കാര്യമായിട്ട് ഫെർട്ടിലൈസർ വേണ്ട. പക്ഷേ ഇത് സാധാരണ നമുക്ക് ഉണ്ടാക്കുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, അത് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഇതേപോലെ തന്നെയാണ് ഞാൻ മണിപ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ആ മണിപ്ലാന്റിന്റെ ദൃശ്യങ്ങളും കൂടി നിങ്ങളിലേക്ക് കൊണ്ടുവരാം. അത് ഇപ്പുറത്താണ് തൂക്കിയിട്ടുള്ളത്, ഞാൻ അതിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇത് മണിപ്ലാന്റാണ്. മണിപ്ലാന്റിന് അധികം വളരെ ശ്രദ്ധയൊന്നും വേണ്ട. അല്പം ചെറിയൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഉൾഭാഗത്തൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്നതും ഇതേപോലെ കുപ്പിയിൽ തന്നെയാണ്. കുപ്പിയിൽ നമ്മൾ സാധാരണ മിശ്രിതം നിറച്ച് ഇതേപോലെ ഹോളിട്ട് ഈ ഹോളിൽ കൂടിയൊക്കെ നമ്മളത് ഓരോ ചെടികളും വെച്ച് നിറച്ചിട്ടുള്ളതാണ്. ഈ മണിപ്ലാന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കോളീസിന്റെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോളീസിന്റെ പ്ലാന്റ് ചെയ്യുന്നത് മാത്രം നമ്മളൊന്ന് അല്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, കുപ്പിയുടെ പരിപാലനം എങ്ങനെയാണ്, അത് ചെയ്യേണ്ടുന്ന രീതി എങ്ങനെയാണ്, അതുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാം. ഉപയോഗശൂന്യമായ ഒരു കുപ്പി, ആ കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അത് വൃത്തിയാക്കിയതിന് ശേഷം ഒരു സ്റ്റൗവിൽ, സ്റ്റൗ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഒരു പഴയ പാത്രം അതിൻ്റെ മുകളിൽ വയ്ക്കണം. എന്നിട്ട് അവിടെ ആ പാത്രം ചൂടായതിനു ശേഷം, പാത്രം ചൂടാവുമ്പോൾ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ വെച്ചാൽ അത് ഇതുപോലെ വൃത്തിയായിട്ട് കിട്ടും. കണ്ടോ, ഇത് ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ റഫ്നെസ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്മൂത്തായിട്ട് കിട്ടി. ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോ അതുപോലെ എന്തെങ്കിലും സംഭവം, ഒരു കമ്പി, ഇരുമ്പിൻ്റെ കമ്പോ അങ്ങനെ ഈ സ്റ്റൗവിൽ തന്നെ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിനെ ഹോളിടാം. നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള ഹോളിടണം. അത് കുപ്പിയുടെ അടിഭാഗത്ത് ഇടുന്നത് പോലെ തന്നെ മുകൾ ഭാഗത്തും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ചെടിയുടെ തണ്ട് അകത്തേക്ക് കിടക്കണം. കോളീസായാലും നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന എന്ത് സംഭവമായാലും ആ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി അകത്തേക്ക് കിടക്കത്തക്ക വിധത്തിൽ നമ്മളത് ഹോള് ശരിയാക്കണം. ഒരു ഏകദേശം ഒരു 4 ഇഞ്ചൊക്കെ ഗ്യാപ്പിന് വേണം അതിടാനായിട്ട്. നേരെ മുകളിൽ മുകളിലാവരുത്, കുറച്ച് വ്യത്യസ്തമായിട്ട് ഹോളിട്ടതിന് ശേഷം ഇനി നമുക്കിനകത്ത് ചെടി നട്ട് മണ്ണൊക്കെ ഇട്ട് ശരിയാക്കി എടുക്കാം. ഇത് നമ്മുടെ കുപ്പി ഇങ്ങനെയാണ്. ഈ കുപ്പിയിൽ വളരെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഹോളൊക്കെ നോക്കി ഇങ്ങനെ 10-12 ഹോളുകൾ ഇങ്ങനെ ഇട്ടുണ്ട് ഓരോ സ്ഥലത്തും. ബ്ലാക്ക് പ്രതലത്തിൽ ഇതിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്ത് വെറുതെ ഒന്ന് ചുമ്മാ വൈറ്റിലടിച്ചേക്കെയാണ്. പിന്നെ ഇതുപോലെ ഒരു ഹാങ് ചെയ്യാനായിട്ടൊരു സ്റ്റിക്ക് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ കുപ്പിയുടെ കാര്യത്തിൽ. പിന്നെ അത് നമ്മൾ മിക്സ്, പോട്ട മിക്സ് എന്ന നിലയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ബർമി കമ്പോസ്റ്റും ചാണകവും അല്പം, പിന്നെ സാധാരണ മണ്ണ്, നമ്മുടെ സാധാരണ ഗ്രൗണ്ട് സോയില് കുറച്ചും കൂടി ഇട്ടുണ്ട്. അങ്ങനെ 3 തരത്തില് അത് തില്ല റിഷ്യൂലായിട്ട് 3-1-1-1 റിഷ്യൂൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്തതിനകത്തേക്കിടെയാണ്. അല്പം വളം വേണമെങ്കിൽ ചേർത്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ആ തൈ, കോളേജിന്റെ തൈകളാണ് ഞാൻ നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് മുഴുക്കി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി തൂക്കി ആ പ്ലാന്റിലേക്ക് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. നമുക്ക് ഇത് ഹോളിൽ കൂടി ഓരോ തൈകൾ വെക്കാണ്. ഈ അടപ്പിന്റെ അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ ഞാൻ ഇതുപോലെ ഒരു തൈ വെച്ചു. പിന്നെ അടുത്തത് വേറൊരു കളറായിരിക്കണം. ആ കളർ നമ്മൾ ഇപ്പുറത്ത് വെച്ചു. പിന്നെ വേറൊരു നിറമുള്ളത് അതിന്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കാം. ഈ ഭാഗത്ത് ഇതുപോലെ ഉണ്ടല്ലോ, അവിടെയും ഞാൻ ഒരെണ്ണം വെച്ചു. അപ്പോൾ അതും 4 ഭാഗത്തും വെച്ചു. അതിനുശേഷം ഇത് മിക്സ് ചെയ്ത, ഈ പോട്ടി മിക്സ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറേശ്ശെ വാരിയിടുകയാണിത്. അതിന് ഞാനിതുപോലെ ഒരു സാധനം ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഒരു വസ്തു തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാനിതുപോലെ തന്നെ ഉപയോഗിക്കാം. അതിനകത്തേക്ക് വാരിയിടുകയാണ്. നന്നായിട്ടത് മിക്സ് ചെയ്യണം, നല്ലതാണ്. അപ്പോൾ ഈ ഒരു ലെവല് വരെ ഇതിനകത്ത് മണ്ണിട്ടു, അതിനുശേഷം ചെടി വെച്ചു, അത് ഫില്ലായി. ഇനി നമ്മൾ അടുത്ത ഹോളിലേക്ക്, ഇവിടെ മണ്ണിട്ടിട്ടില്ല, ഇവിടെ തുടങ്ങി മുകളിലേക്ക് മണ്ണ് വന്നിട്ടില്ല. അപ്പം ഇനി അവിടെ വരാത്ത ഭാഗത്ത് മാത്രം ചെടികൾ വെക്കാണ്. ഇവിടേക്കത് കൃത്യമായി മണ്ണ് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഫിട്ടായിട്ട് നിൽക്കുന്നത്. ഇനി അടുത്ത ഉരുള എല്ലാ ചെടികളും കൂടി വെക്കുകയാണ് അടുത്ത ഹോളിലേക്ക്.
ഇനി ഈ മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മണ്ണിടുക. അതിന്റെ ലെവൽ കൃത്യമാവാൻ വേണ്ടി നമ്മൾ മണ്ണിട്ടുണ്ട്. അപ്പോ നമ്മളത് കുപ്പിയിലിങ്ങനെ 12 ഹോളുകളിലും മുകളിൽ മൂന്നെണ്ണം അങ്ങനെ 15 തരത്തിലുള്ള തൈകൾ ഇതിനകത്ത് നമ്മൾ വെച്ചു കഴിഞ്ഞു. അതിന് ഇപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നേരത്തെ ഞാൻ കാണിച്ച അതേപോലുള്ള ഒരു തൈകളായി മാറും, അതുപോലെ ഒരു കാവടി പോലെ മാറും. ഇതിന് നനയ്ക്കാനും നമ്മൾ ഈ പഴയ ഈ ബോട്ടിൽ ഉപയോഗിക്കുകയാണ്. ഈ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ ബോട്ടിലിന്റെ ഇവിടെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ ഉപയോഗിച്ചിട്ട് ഇതിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഫെർട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചാണകത്തിന്റെ വെള്ളമോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരം കപ്പലിന്റെ പിണ്ണാക്കിന്റെ സ്ലറിയോ അല്ലെങ്കിൽ നമ്മളുടെ ബയോഗ്യാസിന്റെ സ്ലറിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വളങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സ്മെല്ല് വരുന്നു എന്നുള്ളത് കൊണ്ട് NPK വളം ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഏതായാലും ഇതിനൊന്നും വലിയ കെയർ വേണ്ടാത്ത ഒരു സസ്യമാണ്. നിങ്ങൾക്ക് വളരെ നാടുകളിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു സസ്യം എന്ന നിലയിൽ ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനല് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.